സ്വന്തം കേസ് പോലും ഇത്ര ഭംഗിയായി വാദിച്ചു തോൽക്കുന്ന മറ്റൊരു വക്കീലിനെ കണ്ടിട്ടില്ല. മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ തോമസ് ഐസക്ക് പറയുന്നത് എത്ര ശരിയാണ്! തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മാത്യു കുഴൽനാടൻ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ എന്ന് പറഞ്ഞു വിളിക്കുന്ന വാർത്താസമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയും കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന മാത്യു കുഴൽനാടൻ വസ്തുനിഷ്ഠമായി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ തൃപ്തികരമായ ഒരു മറുപടി പൊതുസമൂഹത്തിന് മുന്നിൽ നൽകിയിട്ടില്ല. പകരം മുഖ്യമന്ത്രിയോട് കുറെ ചോദ്യങ്ങൾ. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എ തന്നെ വേണമെന്നില്ല. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ വന്ന് ചോദിച്ചാലും മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാകും. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാം. ഇപ്പോൾ രാവിലെ എണീറ്റാലുടൻ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാൻ തുടങ്ങിയാൽ മുഖ്യമന്ത്രിമാർക്ക് മറുപടി പറയാഞ്ഞേ സമയം കിട്ടുകയുള്ളൂ. അത് കേരളത്തിലേന്നല്ല, ഈ രാജ്യത്തെ ഏത് മുഖ്യമന്ത്രിയുടെ അവസ്ഥ എടുത്താലും അത് തന്നെ. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ മുഖ്യമന്ത്രിമാർ ദിവസവും രാവിലെ എണീറ്റ് അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരതിനെ പുച്ഛിച്ച് തള്ളുന്നു. ആരോപണങ്ങൾ ഒരു വശത്തു കൂടി വരും. മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി തന്നെ വന്ന് ആരോപണം ഉന്നയിച്ചിട്ട് പോലും രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഒരു വാർത്താസമ്മേളനം നടത്തി അതിന് വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഓടി ഒളിക്കുന്ന അശോക് ഗെഹ്ലോട്ട് എന്ന് ആക്ഷേപിക്കാൻ സാധിക്കുമോ? അത് മുഖ്യമന്ത്രിമാർക്ക് വേറെ പണിയുണ്ട്. ഇതുപോലെ ഓരോരുത്തരും വന്ന് പറയുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടി പറയാനിരുന്നാൽ അവർക്ക് അതിനെ സമയം കാണും. ആരോപണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഇവിടെ മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിന് തന്നെ പണിയായി. ഇതുവരെ ഉന്നയിച്ചിരുന്ന വാദഗതികളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് ആരോപണം എന്നത് തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് വീണാ വിജയൻ നികുതി അടച്ചു എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ അവസാനത്തെ ചോദ്യം. അപ്പോൾ പ്രതിഫലമായി കിട്ടിയത് എന്ന് പറയുന്ന നികുതിക്ക്, ആ തുകയ്ക്ക് നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ആ മാസപ്പടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് നിർത്താനാകുമോ എന്നാണ് തോമസ് ഐസക്ക് ചോദിക്കുന്നത്. അത് ശരിയാണല്ലോ, പ്രതിഫലമാണ് അത് എന്ന് മാത്യു കുഴൽനാടനും സമ്മതിക്കുന്നു. പക്ഷേ ആ പ്രതിഫലത്തിന് നികുതി അടച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണം. ഇതുവരെ അത് പ്രതിഫലമാണ് എന്ന് കോൺഗ്രസ്സുകാർ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ അത് പ്രതിഫലം തന്നെയാണ്, പക്ഷേ അതിന് നികുതി അടച്ചോ എന്നതാണ് ചോദ്യം. തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടുന്നത് വീണയ്ക്ക് രണ്ട് അക്കൗണ്ടുകൾ ഈ നികുതി അടയ്ക്കുന്നതിലേക്കായി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി രണ്ടാമത്തെ അക്കൗണ്ടിൽ നിന്ന് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ തയ്യാറാകണം കുഴൽനാടൻ എന്നതാണ്. അപ്പോൾ അങ്ങനെ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ മാസപ്പടി എന്ന് പറഞ്ഞ് നടന്നതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പറയാൻ തയ്യാറാകുമോ എന്ന മറുചോദ്യം തോമസ് ഐസക്ക് ചോദിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം കുഴൽനാടൻ്റെ ഒരു ആരോപണത്തിന് മറുപടിയും പറയുന്നു. തനിക്കെന്തായാലും മാത്യു കുഴൽനാടൻ്റെ കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കാൻ കഴിയില്ല. കാരണം താനൊരു കണക്ക് പിള്ളയല്ല, പഠിച്ചത് അക്കൗണ്ടൻസിയല്ല, ധനശാസ്ത്രമാണ്. അപ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിച്ചയാളിന് ഓടി വന്ന് കണക്ക് പരിശോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കണക്കൊക്കെ കുഴൽനാടൻ തന്നെ പരിശോധിച്ച് മറുപടിയായി പറഞ്ഞാൽ മതി എന്നുകൂടി വാദിച്ച് സ്വയം തോൽക്കുന്ന വക്കീലിനോട് തോമസ് ഐസക്ക് പറയുകയാണ്.